മുസ്ലിം ലീഗിന് എന്താണ് കേരളത്തിലെ ജനങ്ങളോട് ഉള്ള ഈ ദേഷ്യത്തിന് കാരണം? ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ കണ്ടതാണ്, കോവിഡ് ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയാണ് കാസർഗോഡ്. അതുപോലെ തന്നെ കർണാടകം അതിർത്തി തടഞ്ഞതിൻ്റെ ഫലമായി 10 രോഗികൾ മരണപ്പെട്ട ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ കൂടുതൽ ആശുപത്രികൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളാണ് കാസർഗോഡ് ആരംഭിച്ചിരിക്കുന്നത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ ഒരു ബ്ലോക്ക് കോവിഡ് ആശുപത്രിയായി രൂപാന്തരം മാറ്റിയ കാഴ്ച കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. വളരെ പെട്ടെന്നായിരുന്നു അതൊക്കെ നടന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു ഹോസ്പിറ്റൽ, കാസർഗോഡ് തന്നെ ആരംഭിക്കുന്ന മറ്റൊരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള വാർത്തയും നമ്മൾ കേട്ടു. ടാറ്റ ഗ്രൂപ്പ് അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് കോർപ്പറേറ്റ് കമ്പനികൾ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് സാമൂഹ്യ സേവനത്തിന് ഉപയോഗിക്കണം എന്നൊരു നിയമമുണ്ട്. അതിൻ്റെ ഭാഗമായി ടാറ്റ ഗ്രൂപ്പ് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് സൗജന്യമായി ഒരു ഹോസ്പിറ്റൽ സർക്കാരിന് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് കാസർഗോഡ് നിന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്. ആ ഹോസ്പിറ്റൽ വളരെ വേഗം നിർമ്മിച്ച് സർക്കാരിന് കൈമാറുമെന്ന് തന്നെയായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ആ ആശുപത്രിക്ക് തടസ്സം നിൽക്കുന്നത്? ആരാണ് തടസ്സം നിൽക്കുന്നത്? മുസ്ലിം ലീഗുകാരാണ് തടസ്സം നിൽക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ MLA എന്നെ നെല്ലിക്കുന്ന് ജില്ലാ കളക്ടർക്കൊരു പരാതി നൽകി, ഒരു കത്ത് നൽകി, ഈ ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണമത്രേ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഒരു ആശുപത്രി നിർമ്മിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അതാണ് കാരണം. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളുമായി ഭരണകൂടം മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു കത്ത് സ്ഥലം MLA കൂടിയായ ലീഗ് നേതാവ് എന്നെ നെല്ലിക്കുന്ന് ജില്ലാ കളക്ടർക്ക് നൽകിയത്. നോക്കണേ, എന്തൊരു ദുരന്തമാണ്! സ്വന്തം മണ്ഡലത്തിൽ ഒരു ആശുപത്രി പണിയുന്നതിനെതിരെ ലീഗിൻ്റെ MLA ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുന്നു. കാസർഗോഡ് ചട്ടഞ്ചാലിൽ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ സ്ഥലമുൾപ്പെടെ ഏറ്റെടുത്താണ് ആശുപത്രി നിർമ്മിക്കാൻ ധാരണയായതും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതും. മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന് കോളേജുകൾ അടക്കം ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഏറ്റെടുക്കുന്ന സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം പ്രാഥമിക ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. കോവിഡ് നിയന്ത്രണ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരിച്ച ചുമതലകളിൽ ജില്ലാ ഭരണകൂടം തിരക്കിലായതിനാൽ വിശദമായ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. ഇതിനിടയിൽ നിസ്സാര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സ്ഥലമുടമകളായ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തി ആശുപത്രി നിർമ്മാണം വേഗതയിൽ പൂർത്തിയാക്കാൻ മുൻകൈയെടുക്കേണ്ട MLA തന്നെ ആശുപത്രി നിർമ്മാണം തടസ്സപ്പെടുത്തുവാനായി കളക്ടർക്ക് കത്ത് നൽകുന്നത് ഞെട്ടിക്കുന്ന സംഗതിയാണ്. കാസർഗോഡിൻ്റെ വികസന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഇതുപോലെയുള്ള ലീഗ് ജനപ്രതിനിധികളാണെന്ന് പറയാതെ വയ്യ. ഈ ദുരന്തമുഖത്തും ഇമ്മാതിരി പ്രവർത്തനം കാണിക്കാൻ ഒരു ലീഗ് ജനപ്രതിനിധിക്ക് മാത്രമേ കഴിയൂ, മറ്റാർക്കാണ് കഴിയുക? കാസർഗോഡിനെ ഈ അവസ്ഥയിലാക്കാൻ കാരണക്കാരായ ഒരാളായ പ്രവാസി ലീഗുകാരനുമായി ചിരിച്ച് കാണിച്ച് സെൽഫി എടുത്ത് ക്വാറന്റൈനിൽ പോയ വ്യക്തിയാണ് MLA ആയ ഈ നെല്ലിക്കുന്ന്. 2008 പുതുക്കിയ ലാൻഡ് അക്വിസിഷൻ റൂൾ ഉപയോഗിച്ച് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർക്ക് യാതൊരുവിധ കോമ്പൻസേഷനും നൽകാതെ പൊതുജനാവശ്യാർത്ഥം സ്ഥലം അക്വയർ ചെയ്യാൻ അവകാശമുള്ളപ്പോഴാണ് ഇത്തരം കുൽസിത പ്രവൃത്തികൾ ലീഗ് MLA നടത്തുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദുരന്ത നിവാരണം അനുസരിച്ച് ദുരന്തകാലത്ത് ഏത് കെട്ടിടവും ഏത് ഭൂമിയും ഏറ്റെടുക്കുവാൻ അധികാരികൾക്ക് അവകാശമുണ്ട്.
500 കിടക്കകളുള്ള ഒരു ആശുപത്രി വരുന്നതിനെതിരെ പ്രതികരിക്കുകയും ഉദുമ നിയോജക മണ്ഡലത്തിൽപ്പെട്ട സ്ഥലത്ത് വരാൻ പോകുന്ന ആശുപത്രിയുടെ പ്രാരംഭ നടപടികൾ തുടങ്ങുന്നത് ഒരു മിനിറ്റ് പോലും നിർത്തിവെക്കുന്നതിന് കാരണമാകുന്ന ഒരു നീക്കവും കാസർഗോഡ് എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. നിർഭാഗ്യകരവും ഖേദകരവുമാണ്. എല്ലാ പിന്നിൽ നിന്നുള്ള കുത്തുകളും അതിജീവിച്ച് എത്രയും പെട്ടെന്ന് ആശുപത്രി അവിടെ വരട്ടെ. ഈ ദുരന്തകാലത്തിലെങ്കിലും ഇടുങ്ങിയ മത രാഷ്ട്രീയ മെഡിക്കൽ മാഫിയ കുത്തിത്തിരിപ്പ് ഏർപ്പാടിൽ നിന്നും ജനപ്രതിനിധികൾ എങ്കിലും വിട്ടുനിൽക്കണം. ഒരു മിനിറ്റ് പോലും കളയുവാൻ നമുക്ക് ബാക്കിയില്ല. മുന്നോട്ട് കുറേ പോകാനുണ്ട്. അതുകൊണ്ട് ലീഗ് എം എൽ എയോട് പറയാനുള്ള ഇതൊക്കെയാണ്. നിങ്ങളുടെ സ്വകാര്യ താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും മാറ്റിവെച്ച് ആശുപത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആശുപത്രി അവിടെ വളരെ വേഗം നിർമ്മിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ നിന്ന് ആശുപത്രി പണിയുവാനുള്ള സഹായം ചെയ്യുകയാണ് ലീഗ് എം എൽ എ താങ്കൾ ചെയ്യേണ്ടത്. അതിനു പകരം അതിനെ മുടക്കാൻ ശ്രമിക്കുന്ന ലീഗുകാരാ, നിങ്ങളൊരു ദുരന്തമല്ലേ, ദുരന്തം. ഒരിക്കൽ കൂടി നാം ഓർത്തിരിക്കേണ്ട കാര്യം, ദുരന്തകാലത്ത് ദുരന്ത നിവാരണ നിയമം എല്ലാവർക്കും ബാധകമാണ്, അത് ലീഗുകാരനും ബാധകമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.